അപ്പൊ നമ്മള് ഇന്ന് നേരെ അബുദാബിക്ക് പിടിക്കാണ്. ഏതാണ്ട് ഒരുപാട് കാലങ്ങളായി, ഏകദേശം 2 വർഷത്തോളമായി അബുദാബിക്ക് കിടന്നിട്ട്. അപ്പൊ നമുക്ക് ബോട്ടിൽ ഏകദേശം എത്താറായി, പോയി നോക്കാം കയറ്റി വിടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അബുദാബി കാഴ്ചകളായിട്ട് കാണാം. അബുദാബിയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ നമ്മൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അബുദാബിയിലേക്ക് എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്തു ഏകദേശം 2 വർഷത്തോളമായി. ഞാൻ മാത്രമേ കേട്ടോ, ഇവന് കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. 2 വർഷമായിട്ടുണ്ട്. അപ്പം ഇതാ ഇവിടെ 140 ഒക്കെയാണ് സ്പീഡ് കാണിക്കുന്നത്. ഗ്രേ സ്പീഡൊന്നും ഗ്രേ സ്പീഡൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ നമ്മള് പണ്ട് നമ്മള് പേരിട്ടൊരു ബീച്ച് ഉണ്ട് നമ്മുടെ ഗന്ധത്തല്ല സംഹ ഏരിയയില്, അവിടുന്ന് പോയൊക്കെ സൺസെറ്റിന് മുന്നേ അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കാം. ഒരു പൊളി ബീച്ചാണ്. അപ്പം അവിടെ കാണാം. ബീച്ചിലെത്തി. ഈ ബീച്ചിന് അന്ന് നമ്മൾ പേരിട്ടുള്ള മാരിക്കാസ് ബീച്ച് എന്നായിരുന്നു. അത് നമ്മുടെ മാപ്പിലൊക്കെ അത് ഒരുപാട് കാലം ഉണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോസൊക്കെ പലരും അപ്ലോഡ് ചെയ്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സംഭവം സെർച്ച് ചെയ്തപ്പോൾ കാണാനില്ല. അങ്ങനെ എന്തായാലും ഇന്നിവിടെ എത്തി. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് അൽ ഷലീല എന്നാണ്, സംഭാക്കടുത്ത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. ഇതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു ഐലൻഡാണ് ഇവിടെ. അവിടത്തേക്ക് ജെറ്റ് സ്കീ ഒക്കെ ഉണ്ടെങ്കിൽ പോവാം. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ ചെന്നൊരു ഫീലാണ് നമുക്ക് കിട്ടേട്ടാ. ഒരു വശത്ത് മുഴുവൻ തെങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറുവശത്ത് ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു റിവർ പോലൊരു സംഭവമാണ്. ഒരു തൊട്ടപ്പുറത്തൊരു ഐലൻഡും കാണാം. മാംഗ്രൂവ്സ് ആണ് ഐലൻഡിലുള്ളത്. ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ വഴി രണ്ട് ഭാഗത്തും ഇതേപോലെ ആട്ടെ. എന്തായാലും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല പീസ് ആംബിയൻസ് ആട്ടോ. അബുദാബി സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് ദൂരം കൂടുതലാണ്, എന്നാലും ഷഹാമ മുസഫ പനിയാസ് ഭാഗത്തുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാട്ടോ. ഇവിടെ ശരിക്കും ലോക്കൽസിൻ്റെ വില്ലകളാണ് ഒരു വശത്തുള്ളത്. ശരിക്കും ഇത് അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആണെങ്കിൽ പോലും അവർ നമ്മളവിടെ ചെന്ന് കാണുന്നതിലോ അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യണതിലോ ഒന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ നമ്മൾ പോയി അവിടെ ഒന്നും വേസ്റ്റൊന്നും ആക്കാതെ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു പോരാം. ഇതൊരു ഫിഷിംഗ് സ്പോട്ടാട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഫിഷ് ചെയ്യുന്നുണ്ട്, ഫിഷിംഗ് ഉണ്ട്. ഉണ്ടോ ഇവിടെയൊക്കെ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. നല്ല മീനും കിട്ടും തോന്നുന്നു. അതൊരു കിട്ടിലും ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഊട് വഴികളിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു ആംബിയൻസിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നടക്കട്ടെ. കുറെ തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട്, അതിനിടയിലൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് പോവാം. അപ്പൊ എല്ലാരും ഈ ഈദ് ഹോളിഡേസിലൊക്കെ ഈ ഭാഗത്തൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്ത് പോണം കേട്ടോ. അവിടെ ഒരു മലയാളി ഫാമിലി ആയിട്ട് വന്നിട്ട് ഫിഷിംഗ് ഉണ്ട്. അപ്പം നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ. അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു.
ഈവനിങ്ങിലൊക്കെ വന്നിരുന്ന് കുറച്ച് സമയം കളയാനൊക്കെ പറ്റിയൊരു നല്ല സ്പോട്ട് തന്നെയാണ്. പിന്നെ അത്യാവശ്യം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കയാക്കിങ് അതുപോലെ ജെറ്റ് സ്കിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊണ്ട് വന്നു കഴിഞ്ഞാലും നല്ല പൊളിച്ചടുക്കി പോകാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമാട്ടോ. ലോക്കൽസൊക്കെ ജെറ്റ് സ്കിയേറ്റ് പൊളിക്കാൻ വരുന്നൊരു സ്ഥലം തന്നെയാണിത്. അപ്പം മെയിൻ ബീച്ച് നമ്മൾ ഇതാ ആ ഭാഗത്തേക്ക് എത്തണം. ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികളായിട്ട് വന്നിട്ട് ഒരു ജെറ്റ് സ്കിയേറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഈദ് ഹോളിഡേയ്സിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാട്ടോ. ഇപ്പോൾ അബുദാബി ദുബായ് ബോർഡർ വീണ്ടും റൂൾസ് എല്ലാം സ്ട്രിക്റ്റ് ആക്കിയ കാരണം അബുദാബിയിലുള്ളവർ മിക്കവാറും അബുദാബി തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഏറ്റവും നല്ലൊരു സ്പോട്ട് ആണിത്. അപ്പം നമ്മൾ അബുദാബിയിലെ കാഴ്ചകൾ തീരുന്നില്ല, അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ ലൊക്കേഷനുകളായിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കമൻസ് താഴെ അറിയിക്കുക. ഏതാണ്ട് 7-8 വർഷം നമ്മൾ ജീവിച്ചൊരു സ്ഥലമാണ് ഷഹാമ. ഇതായിരുന്നു നമ്മൾ എക്സിറ്റ്, സായുധ മിലിറ്ററി സിറ്റി എക്സിറ്റ്. ഇനി നമ്മൾ താമസിച്ച ബിൽഡിങ്ങാണ് കേട്ടോ ന്യൂ ഷഹാമ. ഇപ്പോൾ ന്യൂ ഷഹാമ അപ്പുറത്തെ ന്യൂ ഷഹാമിൻ്റെ ഭാഗത്തായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്ത് ഒരുവിധം എല്ലാ സ്ഥലത്തും താമസിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം കൂടി കാണിച്ചുതരാം. സോൾട്ട് ലേക്ക് പോയിട്ട് ആരെങ്കിലും വഴി ക്ലോസ് ചെയ്ത് കണ്ടിട്ട് തിരിച്ചു പോകുന്നെങ്കിൽ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ. ഒരു പ്രോപ്പർ വഴി സെഡാൻ കാറിന് വരെ പോകാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള സോൾട്ട് ലേക്കിൻ്റെ ഭാഗത്ത് വരെ വണ്ടി കൊണ്ട് സെഡാൻ കാറ് കൊണ്ട് വരെ പോകാൻ പറ്റുന്ന ഒരു നല്ല വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പം കാത്തിരിക്കുക, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.